എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ പാർട്ട് ടൈം ചെയ്യുന്നത് എനിക്ക് കിട്ടുന്ന പാർട്ട് ടൈമിന് പെർ അവറിന് കിട്ടുന്ന പെർ റേറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞ ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യു കെയിൽ കറന്റ്ലി ഉള്ള സ്റ്റുഡൻസിനും അതേപോലെ തന്നെ നാട്ടിൽ നിന്ന് വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസിനും അതേപോലെ മെഡിക്കൽ ഫീൽഡൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ വന്ന് നമുക്ക് ജോബിന് പോകുന്നുണ്ട്, എന്നാലും ബേസിക് പേ ഉള്ളൂ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകൾക്കും എല്ലാം ഇത് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ നമുക്ക് ഞാൻ എന്റെ പാർട്ട് ടൈം ഞാൻ എങ്ങനെ കണ്ടെത്തി, അതേപോലെ തന്നെ എനിക്ക് എത്ര പേർ ആയിട്ട് കിട്ടണമെന്ന് പറയാം. എനിക്ക് പെർ അവറിന് 25 pounds ആണ് കിട്ടുന്നത്. അതെങ്ങനെയാണ് ഞാനത് കണ്ടെത്തിയത്, അതിൽ അത് ഏത് ഏജൻസിയാണ്, അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോയാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാനിവിടെ വന്നപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ HC1 എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് ജോയിൻ ചെയ്തായിരുന്നത്. HC1 ഞാൻ ടെമ്പററി ആയിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പൊ നമുക്ക് ഇവിടെ കെയർ ഹോമിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാഫിന് ഷോർട്ടേജ് വരുമ്പോഴാണ് നമ്മൾ ഏജൻസികളെന്ന് വിളിക്കുക. അങ്ങനെ ആദ്യം ഇവിടെ കുറെ ഏജൻസികളുണ്ട്, മലയാളി ഏജൻസികളുണ്ട്, ഇംഗ്ലീഷ് ഏജൻസികളുണ്ട്. അങ്ങനെ നമ്മുടെ കെയർ ഹോമിൽ ആരായിട്ടാണ് ടൈപ്പ് എന്ന് വെച്ചാൽ അവരെയാണ് വിളിക്കുക. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഈ ഏജൻസി ആയിട്ട് വന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് എനിക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പറഞ്ഞു തന്നത്. അപ്പോഴാണ് ഞാൻ എൻ്റെ ഏജൻസിയായിട്ട് കോണ്ടാക്ട് ചെയ്ത് അതിലേക്ക് മാറാനുള്ള സാഹചര്യം ഉണ്ടായത്. എന്റെ ഏജൻസിയുടെ പേര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ A24 Group ആണ്. A24 Group എന്ന് പറഞ്ഞാൽ അതിന്റെ അണ്ടറിൽ തന്നെ 5 ഏജൻസികളുണ്ട്. 5 ഏജൻസിയിൽ നമുക്ക് നമ്മുടെ എല്ലാ പ്രൊഫൈലും എല്ലാം കറക്റ്റ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കറക്റ്റ് ആവൂല, കാരണം 1 month എടുക്കും ഇതിന്റെ പ്രൊസീജിയർ ഫുള്ള് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്. എനിക്ക് 1 month എടുത്തു ഫുള്ള് കംപ്ലീറ്റ് ആവാൻ വേണ്ടി. നമ്മൾ ഒരു ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർ അത് പറയും അത് പറ്റില്ല വേറെ എടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 1 month എടുത്തു എനിക്ക് ഇത് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതിന്റെ A24 എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ തന്നെ 5 ഏജൻസികളാണ് ഉള്ളത്. 5 ഏജൻസികളിൽ നമുക്ക് ആപ്പിലാണ് ഇവരുടെ ഇത് കാണിക്കുക, ഷിഫ്റ്റുകളൊക്കെ കാണിക്കുക. നമുക്ക് അതിൽ സൂട്ടബിൾ ആയതിന് നമുക്ക് പോവാം. അതേപോലെ തന്നെ 12-hour shift മാത്രമൊന്നുമല്ല, 2-hour ഷിഫ്റ്റ് ഉണ്ട്, 6-hour shift ഉണ്ട്. ഇഷ്ടമുള്ള ഷിഫ്റ്റിന് നമുക്ക് ഈവനിങ് ഷിഫ്റ്റ് ഉണ്ട്, ഏർലി ഷിഫ്റ്റ് ഉണ്ട്, അതേപോലെ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതിന് പോവാം. അതെ, ഈ ഒരു ഷിഫ്റ്റിനനുസരിച്ചും പേർ റേറ്റിനും വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ A24 എന്ന് പറഞ്ഞ ഗ്രൂപ്പിന് 5 ഏജൻസികളുണ്ട് പറഞ്ഞു. ഈ 5 ഏജൻസികളിലും തന്നെ പേർ റേറ്റിന് വ്യത്യാസമുണ്ട്. ഇതെല്ലാം നമ്മളാണ്, നമ്മൾ ഈ പോകുന്ന ആൾക്കാരാണ് ഇതെല്ലാം നോക്കേണ്ടത്. ഇതെല്ലാം നമ്മൾ നോക്കണം, നല്ല ഏജൻസി ആണോ നോക്കണം, അതേപോലെ തന്നെ പേർ റേറ്റ് കൂടുതലാണോ നോക്കണം, അതേപോലെ നമ്മൾ നമ്മുടെ അടുത്ത് തന്നെയാണോ ലൊക്കേഷൻ നോക്കണം. കാരണം ഈ ഏജൻസിക്ക് എന്ന് വെച്ചാൽ ഔട്ടറാണ് കൂടുതലായിട്ട് ഷിഫ്റ്റുകൾ വരിക. ഔട്ടറൊക്കെ പോകുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇപ്പോന്ന് വെച്ചിട്ട് അപ്പോൾ നമ്മൾ അതെല്ലാം നോക്കിയിട്ട് നമ്മളാണ് ഇത് എന്ത് ഡീൽ ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതേപോലെ തന്നെ ഈ ഏജൻസിയിൽ നമ്മൾ വൺസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതിൽ വേറെ നമ്മളിപ്പോൾ ഈവൻ നമ്മളിപ്പോൾ സ്കോട്ട്ലാൻഡ് പോയാൽ അങ്ങനെ എവിടെ പോയാലും ഈ ഏജൻസിയിൽ നമുക്ക് വർക്ക് ചെയ്യാം. അങ്ങനെ ഒരു ലീവിങ് എക്സ്പെൻസ് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണം തന്നെ നമ്മൾ അക്കോമഡേഷൻ ആയാലും പിന്നെ നമ്മുടെ ഫുഡിന്റെ ചിലവായാലും ട്രാവലിങ്ങിന്റെ ചിലവാണെങ്കിലും എല്ലാതും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അക്കോമഡേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു പെർ ഹെഡിന് 350 pounds വരും. 350 pounds എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ 35,000 രൂപ വേണം ഒരാൾക്ക് നിൽക്കണമെങ്കിൽ. അത് നമ്മൾ ഷെയർഡ് തന്നെയായിരിക്കും, എന്നാലും ഒരാൾക്ക് നിൽക്കണമെങ്കിൽ 35,000 രൂപയാണ് ഇപ്പം അവർ ചോദിക്കുന്നത്. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കലും എനിക്ക് തോന്നുന്നു താവില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം എൻക്വയറി ചെയ്യുമ്പോൾ എല്ലാം ബുക്ക്ഡ് ആണ്, എല്ലാം പോയി എന്നൊക്കെയാണ് പറയുന്നത്. കാരണം ഈ ഒരു റേറ്റിന് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രയും സ്റ്റുഡൻസ് കയറി വരുന്ന കാരണം ഇവിടെ ശരിക്കും അക്കോമഡേഷൻ ഒന്നും ഇല്ലാന്ന് പറയുന്നത്. അത് കാരണം തന്നെ അക്കോമഡേഷന്റെ കാര്യത്തിൽ എനിക്ക് വരുന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 350 per head വരും. അതേപോലെ ഫുഡിന്റെ കാര്യം എടുക്കുകയാണെങ്കിലും നമ്മളെല്ലാ സാധനങ്ങളും വാങ്ങി നമ്മൾ വീട്ടിലൊക്കെ കുക്ക് ചെയ്യുമെങ്കിലും എല്ലാ ദിവസവും കുക്ക് ചെയ്യാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. എന്നാലും നമ്മൾ മാക്സിമം കുക്ക് ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പോൾ എന്നാലും ഒരാൾക്ക് പെർ ഹെഡിന് 200 എന്തായാലും വരും. 200 എന്ന് പറഞ്ഞാൽ അതൊരു മിനിമമാണ് കേട്ടോ. മാക്സിമം പിന്നെ നമ്മുടെ എക്സ്പെൻസ് പോലെ ഇരിക്കും. എന്നാലും എങ്ങനെ നമ്മൾ വലിച്ചു പിടിച്ചാലും നമുക്ക് ഫുഡിന് 200 per month വരും. അതായത് 20,000 രൂപയായി. അപ്പം തന്നെ 35,000 അക്കോമഡേഷനും പോവും, 20,000 ഫുഡിനും പോവും. പിന്നെ ട്രാവലിംഗ്, ട്രാവലിംഗ് എന്ന് പറയുകയാണെങ്കിൽ ലണ്ടന്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് ട്രാവലിംഗ് എക്സ്പെൻസ് കുറവാണ്. കാരണം ഇവിടെ എല്ലാം റെഡ് ബസ്സാണ്, അതിന് നമുക്ക് പേ ചെയ്യുന്നത് പേ റേറ്റ് കുറവാണ് അതിൻ്റെ. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ടറൊക്കെ പോവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഔട്ടർ പോവാണെങ്കിൽ നമ്മൾ ഒരു റെയിൽ കാർഡൊക്കെ എടുത്തിട്ടാണ് പോവുക. അപ്പം ഞാൻ പറഞ്ഞ പോലെ A24 എനിക്ക് വരുന്ന ഷിഫ്റ്റൊക്കെ ഔട്ടറായിരിക്കും. ഔട്ടർ വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റെയിൽ കാർഡ് എടുക്കുകയുള്ളൂ. റെയിൽ കാർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏജ് അനുസരിച്ച് എല്ലാവർക്കും എടുക്കാവുന്നതാണ് റെയിൽ കാർഡ്. റെയിൽ കാർഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ പെർ ഇയറിന്
30 പൗണ്ടോ അങ്ങനെ എന്തോ സംതിങ് ഉള്ളൂ കേട്ടോ. കറക്റ്റ് ആയിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നമ്മൾ അത് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഔട്ടർ ഒക്കെ പോകുമ്പോൾ ഈ റെയിൽ കാർഡ് നമുക്ക് ആഡ് ചെയ്യാം ടിക്കറ്റിൽ. അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി ഡയറക്റ്റ് ആണ് ടിക്കറ്റ് എടുക്കണമെങ്കിൽ അവരോട് പറയാം നമുക്ക് റെയിൽ കാർഡ് ഉണ്ട്. റെയിൽ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് എത്രയാണോ ടിക്കറ്റിന് റേറ്റ് വരുന്നത് അതിൻ്റെ 1/3 ആണ് റേറ്റ് നമുക്ക് ചാർജ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാനല്ല റെയിൽ കാർഡ് യൂസ് ചെയ്ത് ആപ്പ് ത്രൂ ആണ് എടുക്കുന്നത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർ ഡേക്ക് ഒരു ടിക്കറ്റ് എടുക്കാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ ഒരു 12 pound ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് 2 ആ 12 pound പോയി വരാം. എന്നാലും ഔട്ടർ ആണ് ഞാൻ കൂടുതൽ വർക്കിന് പോകുന്നത്. അത് കാരണം എനിക്ക് എന്തായാലും 1 month ഒരു 100 അബോ 200 വരത്തില്ല. എന്നാലും ഒരു 100 ഉള്ളിൽ ട്രാവലിങ്ങിനും എക്സ്പെൻസ് വരും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫുഡ് കഴിഞ്ഞു, അക്കോമഡേഷൻ കഴിഞ്ഞു, ട്രാവലിംഗ് കഴിഞ്ഞു, പിന്നെയാണ് നമുക്ക് ലാസ്റ്റ് വരുന്നത് ഈ സേവിങ്. സേവിങ് എന്ന് പറയാൻ പറ്റില്ല. ഒരു ഓൾമോസ്റ്റ് എല്ലാ വരുന്ന സ്റ്റുഡൻസിനും ലോൺ ഉണ്ടായിരിക്കും നാട്ടിൽ. ലോൺ ഇല്ലാത്ത ആൾക്കാർക്ക് സേവിങ് ആയിട്ട് അയക്കാം. ഇപ്പം എൻ്റെന്ന് എനിക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്കൊരു 500 pound അയക്കാൻ പറ്റുന്നുണ്ട്. 500 pound എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50,000 രൂപ നാട്ടിലേക്ക് അയക്കാൻ പറ്റും സേവിങ് ആയിട്ട്. ഈ ഒരു എമൗണ്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഒരു 500 pound നമുക്ക് അയക്കാൻ പറ്റും. പിന്നെ നമ്മുടെ കയ്യിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലുണ്ടാവുക ആകെ കൂടിയിട്ടൊരു 15,000-20,000 മാക്സിമം നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. ഇതിന് നമ്മുടെ എക്സ്പെൻസ് കൂടുകയാണെങ്കിൽ നമ്മൾ സേവിങ് ആയിട്ട് അയക്കണേന്ന് കുറയേണ്ട വരും. എന്നാലും നമ്മളിപ്പോൾ ലൈഫൊന്ന് നമ്മൾ സെറ്റാക്കി പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ എനിക്കൊരു മാസം 50,000 രൂപ നാട്ടിലേക്ക് അയക്കാൻ പറ്റാറുണ്ട്. ഇതെൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കാരണം എനിക്ക് പേ റേറ്റ് ഞാൻ പറഞ്ഞു 25 ആണ്. ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് 25 കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ടഫാണ്. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഓടിക്കാണുന്ന ജോബിൽ ഞാനും ഫസ്റ്റ് ചെയ്തായിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയിരുന്നത് ബേസിക് പേ കിട്ടിയിരുന്നത്. പിന്നെ അത് 11 ആയി. പിന്നെയാണ് ഞാൻ ഇത് അറിഞ്ഞിട്ട് ഇതിലേക്ക് മാറിയത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ഒരു വീഡിയോ തന്നെ ഇതിന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേ റേറ്റ് അനുസരിച്ചാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് ഒരു പേ കിട്ടുന്ന ആൾക്ക് മാക്സിമം ഒരാൾക്ക് 100,000 രൂപ ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ 100,000 രൂപ ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നാട്ടിലേക്ക് അയക്കണതും സേവിങ്ങും എല്ലാം കുറയും. നിങ്ങൾക്ക് തന്നെ അറിയാൻ കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം ഈ അക്കോമഡേഷൻ്റെ ആയാലും ഫുഡിൻ്റെ ആയാലും ട്രാവലിങ്ങിൻ്റെ ആണെങ്കിലും ഓൾമോസ്റ്റ് ഈ ഒരു റേറ്റ് വരും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ചിലർക്ക് വരുന്നില്ല എന്ന് പറയണമെങ്കിൽ പറയാം. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഓൾമോസ്റ്റ് 2 year ആവാറായി ഇവിടെ 2 year ആയിട്ട് ഈ ഒരു റേറ്റ് ഈ 3 എണ്ണത്തിനും വരുന്നുണ്ട്. പിന്നെ നമുക്ക് പേ റേറ്റ് കൂടുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സേവിങ്സ് നാട്ടിലേക്ക് അയക്കാൻ പറ്റും. ഇനി പേ റേറ്റ് കുറവുള്ള ടൈമിലും എൻ്റെ ഈ 3 കാര്യങ്ങൾ ഇതേപോലെ തന്നെ പോയെങ്കിലും സേവിങ് ഒന്നും ഉണ്ടാവാറില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ നമുക്ക് കിട്ടുക 80,000 രൂപയായിരുന്നു ഫസ്റ്റ് ഞാൻ ഈ ബേസിക് പേക്ക് പോകുമ്പോൾ 80,000 രൂപയാണ് കിട്ടുക. 80,000 രൂപയിൽ നമ്മൾ 35,000 അക്കോമഡേഷനും ഫുഡിനും പിന്നെ ട്രാവലിങ്ങും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നാട്ടിലേക്ക് മാക്സിമം അയക്കാൻ എനിക്ക് പറ്റിയിരുന്നത് നമ്മളെങ്ങനെ പിടിച്ചാലും ഒരു 20,000 രൂപ അയക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ല. 10,000 രൂപ 15,000 രൂപ എന്തായാലും അയക്കാൻ പറ്റും. അത്രയാണ് നമുക്ക് ബേസിക് പേ ആയ ഒരാൾക്ക് അയക്കാൻ പറ്റണത്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ നമുക്ക് കൂടുതൽ പേ റേറ്റ് ഉള്ള ജോബ് കിട്ടാനാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഒരു ടെമ്പററി ജോബാണ്. കാരണം നമ്മൾ 20 hours വർക്ക് ചെയ്യുന്ന കാരണം നമ്മുടെ ഒരു ടെമ്പററി ജോബാണ്. നമ്മുടെ സ്റ്റഡീസൊക്കെ കഴിയുമ്പോൾ നമുക്ക് വൈറ്റ് കോളർ ജോബോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷൻ അനുസരിച്ചോ അങ്ങനെയൊക്കെ ജോബ് നോക്കുമ്പോൾ നമ്മൾ ഫുൾ ടൈം ആകുമ്പോൾ നമ്മളതൊരു കോൺസ്റ്റൻറ്റ് ജോബായി. ഇത് നമ്മുടെ ഒരു ടെമ്പററി ജോബാകുമ്പോൾ ടെമ്പററി ജോബിൽ നമുക്ക് എത്ര മാക്സിമം ഏൺ ചെയ്യാൻ പറ്റുന്നു. കാരണം നമുക്ക് 20 hours ആയ കാരണം മാക്സിമം ഏൺ ചെയ്ത് നമ്മുടെ ഒരു ലീവിങ് എക്സ്പെൻസും അതേപോലെ നമുക്ക് നാട്ടിൽ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നടച്ചു തീർക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് ചെയ്യുക. അത് കാരണമാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണത്. അതേപോലെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ A24 ഇപ്പോൾ കെയർ അസിസ്റ്റൻ്റ് മാത്രമായിട്ടാണോ ജോലി കിട്ടണതെന്ന് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. അത് മാത്രമായിട്ടല്ല, സീനിയർ കെയർ ആയിട്ടും നേഴ്സായിട്ടും ഹൈജീനിസ്റ്റ് ആയിട്ടും തെറാപ്പിസ്റ്റ് ആയിട്ടും മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള എല്ലാവർക്കും അവരെ പ്രൊഫഷൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സൂട്ടബിളായ ജോബ് A24 എന്ന് പറഞ്ഞ ഏജൻസി മാത്രമല്ല എല്ലാ ഏജൻസിയും കൊടുക്കും. നമ്മളൊരു ഏജൻസി ഇവിടെ വരുമ്പോൾ നമ്മൾ ഓടിപ്പടഞ്ഞ് പെട്ടെന്ന് നമുക്ക് ഈസി ടു ഗെറ്റ് എന്ന് പറഞ്ഞ പോലെ കിട്ടുന്ന കുറേ ഏജൻസികളുണ്ട് ഇവിടെ. അതിലേക്ക് പോവാതെ നമ്മൾ ഒന്നും കൂടി എൻക്വയറി ചെയ്ത് നമുക്ക് ഏതാണ് പേ റേറ്റ് കൂടുതൽ എന്നൊക്കെ നോക്കി പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഏർണിങ്സ് ഒക്കെ വരും. അതേപോലെ തന്നെ നമുക്ക് ലൈഫൊക്കെ ഒന്ന് സെറ്റാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പം നാട്ടിലെവലൊക്കെ കാണണമെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും ഓൾമോസ്റ്റ് റിലേറ്റീവ്സ് ആയാലും ആരെങ്കിലും ഇപ്പോൾ UK ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമുക്ക് നമ്മൾക്ക് ഈ ഒരു ഹെൽപ്പ് ചെയ്യുമ്പോൾ വേറൊരാളുടെ ഒരു ലൈഫ് തന്നെ നമ്മൾ മാറും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാവുന്നതാണ്, കാരണം ഞാൻ ബേസിക് പേ മേടിച്ച് ഞാൻ ജോലി ചെയ്തായിരുന്നതാണ്, ഇപ്പം ഈ പേക്കും ജോലി ചെയ്യുന്നതാണ്. അപ്പം അതിനൊരു ഡിഫറൻസ് നമ്മുടെ ലൈഫിൽ എന്തായാലും കാണും. അപ്പം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. പെർ അവറിന് 25 കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാവുമ്പോൾ നമ്മൾ, ഞാൻ തന്നെ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്തതാണ്, കറക്റ്റ് ആയിരിക്കില്ല, എന്നാലും നമ്മൾ കാൽക്കുലേറ്റ് 20 hours ഞാൻ വർക്ക് ചെയ്യുന്നു, അതായത് 2 days പെർ വീക്ക് 2 days ഞാൻ വർക്ക് ചെയ്യുന്നു. 25 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂറിന് 2500 രൂപ. അങ്ങനെയാവുമ്പോൾ നമുക്ക് എനിക്ക് മാസം കിട്ടുന്നത് 200,000 രൂപയാണ്. അപ്പം 200,000 രൂപ ഫുള്ളായിട്ട് കയ്യിൽ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കും, കയ്യിൽ കിട്ടത്തില്ല, അതിൽ ടാക്സ് കുടിക്കും. എന്ന് വെച്ചാൽ ഞാനും UK വന്നപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് ടാക്സ് പിടിക്കത്തേ ഇല്ല, സ്റ്റുഡൻസിന് ഫ്രീ ആണെന്നാണ്. പക്ഷെ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല, കാരണം നമ്മുടെ പേ റേറ്റ് കുറവായ കാരണമാണ് നമുക്ക് ടാക്സ് പിടിക്കാത്തത്. അപ്പം നിങ്ങൾ വിചാരിക്കും ബാക്കിയുള്ളവർക്ക് ഡിപ്പെൻഡൻറ്റിനൊക്കെ ടാക്സ് പിടിക്കുന്നുണ്ടല്ലോ, അവർക്ക് പേ റേറ്റ് കുറവാണെങ്കിലും അവർ ഫുൾ ടൈമുകാരായ കാരണം അവർക്ക് അവേഴ്സ് കൂടുതലാണ്. അപ്പം അത് കാരണമാണ് അവർക്ക് ടാക്സ് പിടിക്കുന്നത്. സ്റ്റുഡൻസിന് ടാക്സ് പിടിക്കാന്ന് വെച്ചാൽ 20 hours നമ്മൾ ഒരു 11 pounds നമ്മൾ 11 pounds അല്ല ഒരു 16 pounds വരെ നമുക്ക് കിട്ടിയാലും അവർ ടാക്സ് പിടിക്കത്തില്ല HMRC. പക്ഷെ 16 pounds മേലെ ആകുമ്പോൾ നമ്മുടെ പേ റേറ്റ് കൂടുന്നതിനനുസരിച്ച് ടാക്സ് പിടിക്കും. അപ്പം ഞാൻ ഇപ്പം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ പോയിട്ട് നിങ്ങൾ വിചാരിക്കുക 200,000 രൂപ കയ്യിൽ കിട്ടുന്നു, 200,000 രൂപ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഒരു 60,000 രൂപ ഇതിൽ ടാക്സ് എന്തായാലും പിടിക്കും, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ബാക്കിയാണ് നമ്മുടെ കയ്യിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ആരും വിചാരിക്കരുത് നമുക്ക് 25 പേ റേറ്റ് ഉള്ള കാരണമാണ് ഇത്രയധികം ടാക്സ് പിടിക്കുന്നത്. ഇനി ടാക്സ് കൂടുതലാണ് അവർ പിടിക്കുന്നതെങ്കിൽ ഇവിടെ എല്ലാവർക്കും നോർമലായുള്ള ആൾക്കാർക്ക് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ കൂടുതൽ ടാക്സ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇയറിൻ്റെ അവർ നമുക്ക് റിട്ടേൺ ചെയ്ത് തരും HMRC. അതേപോലെ തന്നെ സ്റ്റുഡൻസ് ആയാലും നമുക്കും ഈ ടാക്സ് പിടിച്ചത് കൂടുതലാണെങ്കിൽ HMRC ഇയറിൻ്റെ റിട്ടേൺ ചെയ്ത് തരുന്നതായിരിക്കും. ഇത് നിങ്ങൾ മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് സ്റ്റുഡൻസിന്, നമുക്ക് പൊതുവായ ഇവിടെ ഒരു ധാരണയുണ്ട് സ്റ്റുഡൻസിന് ടാക്സ് പിടിക്കത്തില്ല എന്ന്. അപ്പം നമ്മുടെ പക്ഷേ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ പേ റേറ്റ് ആണ്. പേ റേറ്റ് കൂടുന്തോറും നമുക്ക് എത്ര ഏർണിങ്സ് വരുന്നോ അതിൻ്റെ ഒരു എമൗണ്ട് ടാക്സ് ആയിട്ട് ഇവർ പിടിക്കും. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ നമ്മൾ ടാക്സ് പേ ചെയ്യല്ല ഇവിടെ ചെയ്യണത്. നമുക്ക് പേ സ്ലിപ്പ് വരുമ്പോൾ ടാക്സ് പിടിച്ചിട്ടാണ് ബാക്കിയാണ് നമ്മുടെ കയ്യിൽ കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഈ ഞങ്ങളുടെ ഏജൻസി ആണെങ്കിൽ അത് ഞങ്ങൾക്ക് വീക്കിലി പേയ്മെൻ്റ് ആണ്. വീക്കിലി പേയ്മെൻ്റ് ആകുമ്പോഴും അവർ വീക്കിലി ടാക്സ് പിടിച്ചിട്ടാണ് ഞങ്ങൾക്ക് പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഷെയർ ചെയ്തെന്ന എൻ്റെ ഒരു ലൈഫിൻ്റെ എക്സ്പീരിയൻസും അതേപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ UK ഉണ്ടാവും, നമ്മുടെ ആരെങ്കിലും എല്ലാവരും ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയണമെന്നൊക്കെ വല്ലവരും ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ എന്തെങ്കിലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.